അപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ നടക്കണ കാര്യങ്ങള്? സംഭവം ഇവിടെ നിന്ന് വന്യെന്ന് വരും നിങ്ങക്ക്, ഞാൻ കാണിച്ചു തരട്ടെ. ചേട്ടന്മാരെ കയറണണ്ടാ? കുച്ചുകായനായി അഭിത്, വേണ്ട ആഗോലി ആഗോലി വന്നിട്ടുണ്ടാ. ആഗോലി പച്ചയില. അപ്പൊ ഗായ്സ്, പ്രൊവിഷൻ വന്നേക്കണ്. ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലേ പ്രൊവിഷൻ എങ്ങനെയാണ് ഷിപ്പിൽ വന്നത്, ഫുഡ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ കേട്ടിരുന്നത്. 600,000-700,000 രൂപയുടെ അത്രയും സാധനങ്ങളാണ് ഇപ്പം മാംഗ്ലൂരിൽ നിന്ന് വന്നേക്കണത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് അകത്തോട്ട് കയറണത്, എന്തൊക്കെ സാധനങ്ങൾ വന്നെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കുറേ സാധനങ്ങൾ വേണ്ട. ഈ ഒരു വഴി കൂടിയാണ് നമുക്ക് സാധനങ്ങളെല്ലാം വന്നത്. അവിടെ നിന്ന് ആൾക്കാർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബ്രെഡും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണം. ഇതൊക്കെ നമുക്ക് അകത്തോട്ട് എടുത്ത് വെക്കണം. സോ നമുക്ക് പണി തുടങ്ങാം. ഓക്കെ, പനീർ ഫ്രൂട്ട് ഉള്ളിൽ വെച്ചു, ഉള്ളിൽ വെച്ചു. ഫ്രോസൺ. അപ്പൊ ഗൈസ്, ഐസ്ക്രീം കണ്ട, ഐസ്ക്രീം. ഇതൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കുൾഫി, പിന്നെ എന്തൊരാണ്, കുറേ സംഭവങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, കമൻറ്റ് ചെയ്യോ, വേണോ? വേറെ തരാം കേട്ടാ. ഓക്കെ, അപ്പോൾ തരാം. ഒരു മിനിറ്റ് നിൽക്ക്, തരാം. അപ്പം ലോഡിൻ ചേട്ടന്മാർക്ക് നമ്മൾ കുറച്ച് കൊടുക്കണ്ട, അവർ കുറേ കഷ്ടപ്പെട്ടല്ലോ. ഐസ്ക്രീം. കഴിച്ചു ആ, കഴിക്കു. അവരാ കൊടുത്തോ, തീർന്നു. ഓക്കെ ആ, ഓക്കെ. അപ്പം ഫുള്ള് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. സംഭവം ഇവിടെ നിന്ന് വന്യെന്ന് വരും നിങ്ങൾക്ക്, ഞാൻ കാണിച്ചു തരട്ടെ. സംഭവം വരുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്നാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് അവര് ഇവിടെ ഇവിടെയും വരെ ചുമക്കോട്ടെ. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് കണ്ടോളൂ ഈ സംഭവങ്ങൾ. ഇപ്രാവശ്യം വരുന്നത് ഇത് കണ്ട, അവിടെ ഒരാൾ കയറി പോണുണ്ട. അവിടെ നിന്നാണ് ആ ചേട്ടൻ ചുമന്നുകൊണ്ട് അവിടെ അവിടെയാണ് ഇതിൻ്റെ വണ്ടി വന്നത്. എന്നിട്ട് അവിടെ നിന്ന് ചുമന്നിട്ടാണ് ഇതിലേക്ക് കയറിയിട്ട് നമ്മുടെ ഷിപ്പിലേക്ക് ഈ സാധനം എത്തിക്കണത്. അപ്പം അത്രയും കഷ്ടപ്പാടുണ്ട് ഇവരുടെ. ആ ചെക്കനെ കണ്ട, നമ്മൾ നേരത്തെ ഐസ്ക്രീം കൊടുത്ത ചെക്കനാണത്. കണ്ട, അവർ ചുമന്നുകൊണ്ട് വരെയാണ് അവിടെ നിന്ന്, ആ അറ്റത്ത് നിന്ന്. എന്നിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ചുമന്നുകൊണ്ട് അവർ കയറ്റണത്. ക്രെയിനൊന്നും ഇല്ല കേട്ടോ, തലക്കെ ചുമന്നാണ് എല്ലാം കയറ്റണം. അതിൽ നടക്കണം. കാശ് ഞാൻ കാണിച്ചത് കണ്ടതേ, അവർ നടന്നു വന്നിട്ടുണ്ട്. കണ്ടാ, ആടിയിലത്തെ പടി ചവിട്ടിക്കേറി ചുമന്നുകൊണ്ടാണ് അവർ നമ്മുടെ അകത്ത് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. എന്തൊരു പാടുണ്ടെന്നറിയോ. ഇതേ ഞാൻ ചേതേ, ആ ചേട്ടൻ ദേ ചാക്കിൽ കുമ്മട്ടിങ്ങി ഒന്നുണ്ട്. കുമ്മട്ടിങ്ങിയ ചുമന്നുകൊണ്ട് കൊണ്ടുവന്ന് തന്നെ ഉണ്ടാ. എന്നിട്ട് അവർ ഇതിലെ വഴി ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമ്മുടെ ഷിപ്പിൽ ഉള്ളിൽ ഇത് കൊണ്ടുവന്ന് വെച്ച് വരും. അതുകൊണ്ടാണ് ഞാൻ ഐസ്ക്രീം അവരെന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കണം. അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ജോലിയൊക്കെ കമ്പയർ ചെയ്ത് നമ്മുടെ ജോലി നോക്കുമല്ലേ. നമ്മുടെ ജോലിയൊക്കെ എന്ത് എളുപ്പമാണ്, എന്ത് ഈസിയാണ്. ഈ സംഭവം ഇവർ കൊണ്ടുവന്ന വഴി മൊത്തം ഇരുമ്പാണ്. അപ്പോൾ എവിടെയെങ്കിലും തലയടിച്ച് വീണാല. അത്ര റിസ്ക് ഒക്കെ എടുത്താണ് ഈ ചേട്ടന്മാർ നമുക്ക് വേണ്ടി ഈ ഫുഡൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തന്നത്. ഓഹ്, എന്താണല്ലേ, ക്രെയിനൊന്നുമില്ല. സാധാരണ പോട്ടിലൊക്കെ ഇവിടെ വണ്ടി ഇവിടെയും വരെയും വന്നിട്ട് നമ്മുടെ ക്രെയിൻ വെച്ചിട്ട് സാധനങ്ങൾ ഇവിടെയും വരെയൊക്കെ എത്തും. ഈ ഇവിടെയും വരെയൊക്കെ ക്രെയിൻ കൊണ്ടുവന്ന് തരാൻ പറ്റും. ബാക്കി ഇവിടെ നിർത്താൻ മതി. പക്ഷേ ഇവിടെ ക്രെയിനൊന്നുമില്ലാത്ത കാരണട്ടാ, ചേട്ടന്മാർ കയറണണ്ട. വേണ്ട, പതുക്കെ പതുക്കെ കയറണണ്ട ചേട്ടന്മാർ സാധനങ്ങളായിട്ട്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ്, ഇവർ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമുക്ക് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നെ ഇവർ. അപ്പം നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇങ്ങനെയാണ് ലൈഫ് പോണത്. എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കപ്പലിൽ വർക്ക് ചെയ്യണത്. അപ്പം ഞാൻ കാണിച്ചു തരാം. കേട്ടാ, ചേട്ടൻ കയറിപ്പോയണ്ട. വേണ്ട, അപ്പം ഇതിലൂടെ വന്നിട്ടാണ് ഇവർ ഇങ്ങനെ കേട്ടണത് സാധനം. ജോ ജോ കോളിഫ്ലവർ, കുക്കുംബർ. എന്നിട്ട് ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മ ഉള്ളിലേക്ക് കയറ്റി സാധനം. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ചേട്ടൻ കുമ്മട്ടിങ്ങായിട്ട്, ഇത് ഉദർക്കുതർ കുമ്മട്ടിങ്ങണത് ഇങ്ങനല്ലേ.
അയില 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 പച്ചയില അയില ബാങ്കട എന്നൊക്കെ പറയും, ഇന്ത്യൻ ബാങ്കട പച്ചയില. ഓക്കെ, ഡ്രിങ്കിങ് ജ്യൂസ് കൊടുത്തട നടപടിക്ക് വേണ്ട. ആഗോലി ആഗോലി വന്നിട്ടുണ്ട്, ആഗോലി 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 എന്റെ അകത്ത്. ഇത് ബീഫാണോ? ചിക്കൻ അകത്തോട്ടോ, ചിക്കൻ അകത്തേക്കോ, അകത്തേക്കോ, അകത്തേക്കോ. ഇവിടെ വെച്ചു. അപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് തരാം, ഇതെല്ലാം നോക്കിയിട്ട് വേണം നമ്മ ചെക്ക് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അകത്തോട്ട് കേട്ടണം. അപ്പൊ ഇതെല്ലാം വരുമ്പോ ടൈമാവും, പതുക്കെ പതുക്കെ അവര് കൊണ്ടുവരണ്ടേ. പക്ഷെ ദുബായിലേക്ക് എടുക്കുമ്പോ നമ്മ ബോട്ടിന് വരും, എന്നിട്ട് അവിടെ അമ്മ ക്രെയിൻ വെച്ചിട്ട് ഇവിടെ വരും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മ എല്ലാം കൂടെ അകത്ത് കയറ്റുന്ന പരിപാടി. ഇന്ത്യയിൽ വരുമ്പോ നമ്മ ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ ഹെൽപ്പേഴ്സ് ലോഡിങ്ങാർ യൂണിയൻകാർ വന്നിട്ട് അകത്തോട്ട് കയറ്റും. തുറക്ക് പൊട്ടെ. നല്ല പുതിനല്ല ഫ്രഷ് വന്നിട്ടുണ്ട് കേട്ടോ. എത്ര നാൾ നിൽക്കണമെന്നറിയില്ല നമുക്ക്, ഇത് വെച്ച് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ചീസ് ഐറ്റം എല്ലാം വന്നല്ലേ, അതിലുണ്ടോ? അതിലുണ്ടോ? ഇല്ല, കാണിച്ചു കത്തിയെടുക്ക. കാണിച്ചു വന്ന് കോക്കനട്ട് മിൽക്ക് പൗഡർ വന്ന്, ബട്ടർ മിൽക്ക് വന്നിട്ടില്ല. ഇതൊക്കെ വരട്ടെ നോക്കോ. ക്രോൺസെറ്റ് വന്ന്, പവർ ബണ്ണ്, ബർഗർ വന്ന്, വൈറ്റ് ബണ്ണ് വന്നിട്ടില്ല. വൈറ്റ് ബണ്ണ് വന്നിട്ടുണ്ടല്ലേ എവിടെ? അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ സാധനങ്ങളൊക്കെ വന്നിട്ടാ. ഇവിടെ ഇന്ത്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ തലയിൽ ചുമന്നത്. വേറെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ക്രെയിനിൽ എത്തും. കൊണ്ടാണ് അതോട്ട് വേണ്ട. നല്ല കപ്പ വന്നുണ്ട്, കപ്പ ഓർഡർ ചെയ്ത് വന്നുണ്ട്. ക്യാരറ്റ് വന്നുണ്ട്. കേറിക്കോ എല്ലാം കേറിക്കോ, അതോട്ട് വരട്ടെ. എടാ ഗാർലിക്ക് പീൽഡ്. എടാ ഇവിടെ ഇല്ലേ ഗാർലിക്ക്, നമ്മുടെ വെളുത്തുള്ളി അല്ലേ, അത് തൊണ്ട് വിളിച്ചിട്ട് വരും. മനസ്സിലായ? തൊണ്ട് വിളിച്ച ഗാർലിക്ക്. ആ ഉസ് ടൈം ഓ ആയ മേര ഓക്കുമേ നെയ്ച്ചർ നെയ്ച്ചർ ഉദരേനാ അന്ത അന്ത. ഇത് എന്തിട്ടാണ് ഗായസ്? ഞാൻ കൊടപ്പന ഓർഡർ ചെയ്തണ്ട, കൊടപ്പന ഓർഡർ ചെയ്തിട്ട് വന്ന സംഭവമാണത്. അച്ഛനെയ്യേ 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 അച്ഛനെയ്യേ. കണ്ട ശരിയല്ല വലുത്. കുച്ച് കായാനായി അഭിത ഇന്ത്യ ഓർഡർ ചെയ്തില്ല പ്രശ്നം. നമ്മ ഓർഡർ ചെയ്തതും കിട്ടണതും വേറെ എന്തെങ്കിലും സംഭവിക്കും, അതാ പ്രശ്നം. ഇതിലേക്ക് പ്ലെയിൻ പൊറോട്ട 70 പീസസ് 50 ബോക്സ് കിതറെ 50 ബോക്സ്. എവിടെ പൊറോട്ട? എവിടെ മേക്കില്ലേ സംഭവം ഫ്രീ കിട്ടിയാണ് നമുക്ക്. കോഫി, കോഫി പൗഡർ, ഇഷ്ടംമാതിരി കോഫി പൗഡർ. അപ്പൊ നിങ്ങളുടെ അവിടെ നാട്ടിൽ ഇങ്ങനെ കോഫി പൗഡർ കിട്ടണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഫ്രീ ആയിട്ട് ഇതിൻ്റെ കൂടെ കോഫി ഫ്രീ. കുറേ വാങ്ങിച്ചുണ്ട് നോക്കി കൈസ്. ഇത്രയും സാധനങ്ങൾ വേണ്ട, ഇതൊക്കെ അറേഞ്ച് ചെയ്യാൻ ട്രിപ്പാണ് കണ്ടിട്ട് വന്നേ. ഇതാണ് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നതൊക്കെ നല്ലതായിരിക്കും, ക്വാളിറ്റിയിൽ അധികം വ്യത്യാസം ഉണ്ടാവാറില്ല. ചീപ്പാണ് ഇവിടെ കുറച്ച് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ നിന്ന് എടുത്താൽ. മനസ്സിലായ? പിസ്ത സോൾട്ടഡ് ആണ്. ആ ഇതും കുഴപ്പമില്ല കേട്ടാ. അപ്പൊ ഗായ്സ് കണ്ടോ, കറിവേപ്പില വന്നെ കണ്ടോ, കറിവേപ്പില പിന്നെ ലസ്സി, മഷ്റൂം വന്നിട്ടുണ്ട്,
പിന്നെ വേണ്ടൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കേണ്ട നമ്മുടെ സ്റ്റോറ് ഫുള്ള് നിറഞ്ഞിരിക്കണ്. അപ്പൊ ഇനി ഇതെല്ലാം ഒരു ഒന്നൊന്നര മാസത്തേക്ക് അല്ല ഒരു 20 ദിവസത്തേക്കാണ് ഈ നമ്മുടെ ഈ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വന്നേക്കണത്. നമ്മുടെ നാട്ടിലുള്ളത് ഈ ചീര വന്നിട്ടുണ്ട്, എന്താ പറയാതെ മിന്റ് ലീഫ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ, മല്ലിയില വന്നിട്ടുണ്ട് പോലെ മല്ലിയില. അപ്പൊ ഇഞ്ചി വന്നിട്ടുണ്ട്, ഇഷ്ടംമാരി സംഭവങ്ങൾ, ഇഷ്ടംമാരി ഫ്രൂട്ട്സും കാര്യങ്ങളും. ഇതൊക്കെ ഓപ്പൺ ആക്കണം, അതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. ഇങ്ങനെ 2-3 ദിവസത്തേക്ക് ഇതൊക്കെ അറേഞ്ച് ചെയ്യണ കാര്യങ്ങളൊക്കെ നമ്മുടെ മെയിൻ പണി. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ആരും മറക്കരുത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് കുക്കിംഗ് കാര്യങ്ങളും പരിപാടി ഉണ്ട്, അപ്പൊ കുക്കിംഗ് വീഡിയോസും ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ, നല്ല പണിയുണ്ടെങ്കിൽ. അപ്പൊ ഇത്തരം സാധനങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ ഡ്രൈ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. സാധനങ്ങളെല്ലാം വന്നിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് മാംഗ്ലൂരിൽ നിന്നാണ് ഈ സാധനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പൊ ക്വാളിറ്റി എന്ന് വെച്ചാൽ ദുബായ് നമ്മ ദുബായിൽ നിന്നൊക്കെ എടുക്കണ പോലെ അത്രയും ക്വാളിറ്റി ഒന്നുമില്ല. അപ്പൊ ഇനി നമ്മ പ്രൊവിഷന് ഓർഡർ ചെയ്യാൻ പോണത് ഫുജേറയെന്നാണ് നമ്മ ഈ സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്യാൻ പോണത്. അപ്പൊ ഫുജേറ എന്ന സാധനങ്ങളിൽ ഇതുപോലെ ആയിരിക്കുമല്ലോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും, ബ്രാൻഡ് വ്യത്യാസം ഉണ്ടാവും ആണ്. അപ്പൊ ഫുജേറയുടെ പ്രൊവിഷൻ വരുമ്പോൾ എങ്ങനെയാണ് വന്നത്? നമ്മ ക്രെയിൻ ഉപയോഗിച്ചാണ് വേറെ ബോട്ടിൽ നിന്ന് നമ്മുടെ ഷിപ്പിലേക്ക് നമ്മ ഈ പ്രൊവിഷനൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പൊ ഈ ലോഡിംഗ് ആരൊന്നും ഉണ്ടാവില്ല, നമ്മൾ തന്നെ നമ്മുടെ ഷിപ്പ് സ്റ്റാഫ് തന്നെ ഇതൊക്കെ എടുത്ത് വെക്കണം. രാത്രി ആയിരിക്കും, ചിലപ്പോൾ വെളുപ്പിനായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ എടുത്ത് ഇന്ന് ലേറ്റ് ആയി ഡ്യൂട്ടിക്ക്, ഡ്യൂട്ടിന്ന് ലേറ്റ് ആയി എട്ട് മണിയായി രാത്രി ഇതെല്ലാം എടുത്ത് കഴിഞ്ഞപ്പോ ഇനി കുളിച്ച് ഫുഡ് കഴിക്കുമ്പോൾ 9 മണിയാകും. അത് കഴിഞ്ഞ് കാലത്ത് നമുക്ക് ഡ്യൂട്ടിക്ക് കയറണം. അതല്ലേ പറഞ്ഞത്, ഇവിടെ ചുട്ടി ഇവിടെ ലീവ് ഒന്നും തന്നെ സംഭവമില്ല. എന്ത് സംഭവിച്ചാലും എങ്ങനെ സംഭവിച്ചാലും എത്ര ലേറ്റ് ആയാലും നമ്മൾ പിറ്റേ ദിവസം കാലത്ത് ഡ്യൂട്ടിക്ക് പോകണം. അല്ലേ, ഞാൻ ഡ്യൂട്ടിക്ക് എന്നാലേ മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഫുഡ് ഉണ്ടാക്കിയാലേ മറ്റുള്ളവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധനങ്ങൾ വന്നെന്ന് പറഞ്ഞ് ലേറ്റ് ആയെന്ന് പറഞ്ഞ് നമുക്ക് ലീവ് ഒന്നും എടുക്കാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പണിയുടെ ഇടയിലാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണത്, വീഡിയോ എടുക്കുന്നത്. ലേറ്റ് ആയാലും ഞാൻ റൂമിൽ പോയാണ്ട് ഇത്രയും വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നത് നമ്മുടെ ഇതൊക്കെ കാണാത്തവർക്കാണ്, ഇതൊക്കെ അറിയാത്തവർക്കാണ്. അപ്പൊ ഇത്രയും സ്റ്റോറി ഫുള്ളായൊക്കെയാണ്. ഇനിയാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇടാൻ പോകുന്നത്. അപ്പൊ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഷിപ്പിൽ നടക്കുന്നത്, ഷിപ്പിലെ ആക്ടിവിറ്റീസും കാര്യങ്ങളും എന്താ പറയാ, നമ്മുടെ ലാൻഡിൽ നടക്കണ പോലെ അല്ല, എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടെ ഓരോരോ കാര്യങ്ങൾ നടക്കണം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഞങ്ങൾ എൻ്റെ ഡ്യൂട്ടി ടൈമിൽ തന്നെയാണ്. അപ്പൊ ആരും സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. ഇഷ്ടമായ സാധനങ്ങൾ എടുത്ത് ഇഷ്ടമായ ഷോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഞാൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതാണ്. അപ്പൊ ഇതുപോലെയുള്ള കപ്പൽ വിശേഷങ്ങളും കപ്പൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇത് കാണാത്തവർക്ക് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം.